ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഇവിടെ ന്യൂസിലാൻഡിൽ നേഴ്സായിട്ട് ജോലി ചെയ്യുന്ന ഒരാൾക്ക് നമ്മുടെ ഒരു ഫുൾ ടൈം ജോബ് ചെയ്യുന്ന ആ ഒരു സാലറി കൂടാതെ വേറെ ഏതൊക്കെ രീതിയിൽ ഒരു നേഴ്സായി, അതായത് ഒരു നേഴ്സിൻ്റെ ജോലി ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് വേറെ ഏതൊക്കെ രീതിയിൽ എക്സ്ട്രാ സാലറി നമുക്ക് ഏൺ ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ളൊരു വീഡിയോ ആണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ ഞാൻ ഓൾറെഡി നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു നമുക്കിപ്പം ന്യൂസിലാൻഡിലെ നേഴ്സസിൻ്റെ സാലറി കൂടിയ കാര്യത്തെക്കുറിച്ചും അതുപോലെ തന്നെ ഈ വരുന്ന ഏപ്രിൽ വരുന്ന ഇൻക്രിമെൻ്റ് കാര്യത്തെക്കുറിച്ചൊക്കെ ഞാൻ ആ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പം നമ്മളൊരു കണ്ടിന്യൂസ് മോർണിംഗ് ഡ്യൂട്ടി ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അവർക്ക് കിട്ടുന്ന ഒരു സാലറി കൂടാതെ നമുക്ക് എക്സ്ട്രാ ആയിട്ട് ഏതൊക്കെ രീതിയിൽ കൂടെ ഏൺ ചെയ്യാം എന്നുള്ള കാര്യത്തെക്കുറിച്ചാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പം ഇങ്ങനെ നമുക്ക് നമ്മുടെ നോർമൽ സാലറി അല്ലാതെ അതിൽ ആ ഒരു സാലറി കൂടാതെ നമുക്ക് കുറച്ചുകൂടി കൂടുതൽ കാശ് നമുക്ക് ഏൺ ചെയ്യാനായിട്ട് പല വിധത്തിലുള്ള ചാൻസസ് ആണ് നമുക്കിവിടെ ഉള്ളത്. അതിൽ പല രീതികളുണ്ട്. ഏറ്റവും ഫസ്റ്റത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ആഫ്റ്റർ അവേഴ്സ് ചെയ്യുക എന്നുള്ളതാണ്. ആഫ്റ്റർ അവേഴ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു നോർമൽ നമ്മൾ മോർണിംഗ് 7 to 5 ഡ്യൂട്ടി ചെയ്യുന്നത് കൂടാതെ ഇപ്പം നമ്മൾ ആ ഒരു ഡ്യൂട്ടി അല്ലാതെ നമ്മൾ എടുക്കുന്ന ഡ്യൂട്ടി എന്ന് പറയുന്നത് ഇപ്പോൾ വൈകിട്ട് ഒരു 8 PM തൊട്ടിട്ട് രാവിലെ 7 AM വരെ ചെയ്യുന്ന ആ ഒരു ഡ്യൂട്ടി അതെന്ന് പറയുന്നതാണ് ആഫ്റ്റർ അവേഴ്സിൽ വരുന്നത്. അപ്പോൾ ഈ ഒരു ആഫ്റ്റർ അവേഴ്സ് ഡ്യൂട്ടി ചെയ്യുവാണെങ്കിൽ ഇപ്പം നമുക്കൊരു $50 പെർ അവർ സാലറി കിട്ടുന്ന ഒരു നേഴ്സ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പം രാത്രി 8 മണി തൊട്ട് രാവിലെ 7 മണി വരെയുള്ളൊരു ഡ്യൂട്ടിയാണ് നിങ്ങൾ ചെയ്യുന്നതെന്ന് വെച്ചോ, ഈ ഒരു രാത്രി 8 മണി തൊട്ട് രാവിലെ 7 മണി വരെയുള്ള ഡ്യൂട്ടി എന്ന് പറയുന്നതിൽ ഈവനിങ് ഷിഫ്റ്റ് വരാം അല്ലെങ്കിൽ നൈറ്റ് ഷിഫ്റ്റ് വരാം. നമ്മുടെ ഇവിടെയൊക്കെ ഇപ്പം ഈവനിങ് ഷിഫ്റ്റ് വരുന്നത് 12:30 സ്റ്റാർട്ട് ചെയ്യുന്ന ഷിഫ്റ്റ് ഉണ്ട്. 12:30 സ്റ്റാർട്ട് ചെയ്യുന്ന ഷിഫ്റ്റ് ആണെങ്കിൽ നമ്മൾ ഓൾമോസ്റ്റ് 10:30-11 o'clock വരെയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു 8 മണി തൊട്ടിട്ടുള്ളത് അതിൽ ആ ഒരു 12:30 തൊട്ടിട്ടുള്ളത് നോർമൽ പേയിലേ പോകുന്നുള്ളൂ. പക്ഷേ 8 മണി തൊട്ടിട്ട് 12 മണി വരെയുള്ള ഡ്യൂട്ടി എന്ന് പറയുന്നത് ആഫ്റ്റർ അവേഴ്സിലാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അല്ലെങ്കിൽ 8 മണി തൊട്ട് 11 മണി വരെയുള്ള ഡ്യൂട്ടി എന്ന് പറയുന്നത് ആഫ്റ്റർ അവേഴ്സിലാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നൈറ്റ് ഡ്യൂട്ടി ആണെങ്കിൽ ഞങ്ങളിവിടെ ഇപ്പോൾ നൈറ്റ് ഡ്യൂട്ടിക്ക് കയറുന്ന രാത്രി 9 മണിയാണ്. അപ്പോൾ 9 മണി തൊട്ട് രാവിലെ 7 മണി വരെയുള്ള ഷിഫ്റ്റും നമ്മൾ ആഫ്റ്റർ അവേഴ്സ് ആയിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഈ ഒരു ഈവനിങ് അല്ലെങ്കിൽ ഈ ഒരു നൈറ്റ് ഷിഫ്റ്റ് ഒക്കെ ചെയ്യുവാന്നുണ്ടെങ്കിൽ രാത്രി 8 മണി തൊട്ടിട്ട് രാവിലെ 7 മണി വരെയുള്ള നമുക്ക് കിട്ടുന്ന കാശ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോർമൽ ഒരു ഇപ്പോൾ ഒരു $50 കിട്ടുന്ന ഒരു നേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ആ ഒരു $50 കൂടുതൽ ഒരു 25% കൂടെ പെർ അവർ നമുക്ക് കൂടുന്നുണ്ടാവും. അതായത് ഇപ്പം നമുക്ക് ഒരു മണിക്കൂർ ജോലി ചെയ്താൽ $50 ആണ് കിട്ടുന്നതെന്ന് ഉണ്ടെങ്കിൽ ഈ ഒരു ആഫ്റ്റർ അവേഴ്സ് ചെയ്യുമ്പോഴേക്കും നമുക്ക് ആ ഒരു $50 കൂടെ മണിക്കൂറിൽ നമുക്ക് കിട്ടുന്ന ഒരു $50 25% കൂടി ആഡായി വരുന്നുണ്ടാവും. അതാണ് ഒരു നമുക്ക് എക്സ്ട്രാ ഒരു നമ്മുടെ സാലറിയിൽ കുറച്ചും കൂടി ഇൻക്രീസ് കൊണ്ടുവരാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു ആഫ്റ്റർ അവേഴ്സ് ചെയ്യുക എന്നുള്ളതാണ്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നതാണ് നമ്മൾ വീക്കെൻഡ് ഡ്യൂട്ടീസ് ചെയ്യുക എന്ന് പറയുന്നത്. ഈ ഒരു വീക്കെൻഡ് ഡ്യൂട്ടീസ് എന്ന് പറയുന്നത് സാറ്റർഡേ സൺഡേ വരും. അതായത് വെള്ളിയാഴ്ച രാത്രി 12 മണി തൊട്ടിട്ട് സൺഡേ രാത്രി 12 മണി വരെയുള്ള ആ ഒരു ഈ ഒരു രണ്ട് ദിവസത്തെ ഷിഫ്റ്റ് ചെയ്യുവാന്നുണ്ടെങ്കിൽ അതാണ് വീക്കെൻഡ് ആയിട്ട് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു വീക്കെൻഡ് ഡ്യൂട്ടി ചെയ്യുവാന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന കാശ് എന്ന് പറഞ്ഞപ്പം ഒരു $50, അതായത് സ്റ്റെപ്പ് 7 നേഴ്സിനെയാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ സ്റ്റെപ്പ് 7 ഒരു നേഴ്സിന് നമുക്കിപ്പോൾ ഓൾമോസ്റ്റ് 49.something ആണ് നമുക്ക് സാലറി കിട്ടുന്നത്. അപ്പോൾ നമുക്കൊരു 50 ആയിട്ട് റൗണ്ട് എ ഫിഗർ ഒരു 50 ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യുവാന്നുണ്ടെങ്കിൽ വീക്കെൻഡ് ചെയ്യുന്ന ഒരു സ്റ്റാഫ് നേഴ്സിന് $50 പ്ലസ് അതിൻ്റെ ഒരു 50% കൂടെ, അതായത് ഹാഫ് റേറ്റും കൂടെ ഇപ്പം ഒരു $50 പ്ലസ് $25 കൂടി പെർ അവറിൽ കൂടുതൽ കിട്ടുന്നുണ്ടാവും നമ്മൾ വീക്കെൻഡ് ആണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ. അപ്പോൾ നമ്മളൊരു ഫോർട്ട്നൈറ്റിലൊക്കെ ഇപ്പോൾ ഒരു നമുക്ക് ഒരു ഫോർട്ട്നൈറ്റിൽ 4 weekends വരുന്നത്, സാറ്റർഡേ സൺഡേ നമുക്ക് 4 Saturday Sunday വരുന്നത്. ഇപ്പോൾ ആ ഒരു 4 Saturday Sundayയും നമുക്ക് കിട്ടുവാന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന ഒരു സാലറിയിൽ നല്ലൊരു ഇൻക്രീസ് ഉണ്ടാവും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ $50 കൂടുതൽ നമുക്കൊരു $25 കൂടെ പെർ അവറിൽ കൂടുതൽ വരുന്നുണ്ട്. അപ്പം ആഫ്റ്റർ അവേഴ്സ് ചെയ്യുന്നത് ഒരു നല്ലൊരു എന്താ വെച്ചാൽ കാശ് ഏൺ ചെയ്യാനായിട്ട് സാലറി ഏൺ ചെയ്യാനായിട്ട് ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഒരു മെത്തേഡ് എന്ന് പറയുന്നത് ഒന്നില്ലെങ്കിൽ ആഫ്റ്റർ അവേഴ്സ് ചെയ്യുക അല്ലെങ്കിൽ വീക്കെൻഡ് ചെയ്യുക. മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നതാണ് പബ്ലിക് ഹോളിഡേയ്സ്. പബ്ലിക് ഹോളിഡേയ്സ് എന്ന് പറയുന്നത് അതിന് മാത്രമൊന്നുമില്ല, എന്നാലും നമുക്കൊരു 10-11 പബ്ലിക് ഹോളിഡേയ്സ് ഒക്കെ ഒരു ഇയറിൽ വരുന്നുണ്ട്. അതിൽ ഈ ക്രിസ്മസിൻ്റെ സമയം, ന്യൂ ഇയർ, ബോക്സിംഗ് ഡേ അങ്ങനെ പല പല പേരുകളിൽ ഒരു 10-11 പബ്ലിക് ഹോളിഡേയ്സ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ പബ്ലിക് ഹോളിഡേയ്സ് ചെയ്യുവാന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു പബ്ലിക് ഹോളിഡേ ചെയ്യുന്ന ഒരു പെർട്ടിക്കുലർ സ്റ്റാഫിന് നമുക്ക് കിട്ടുന്ന സാലറിയുടെ ഡബിൾ സാലറി ആയിരിക്കും കിട്ടുന്നുണ്ടാവുന്നത്. അതായത് സെയിം ഇപ്പോൾ ഒരു സ്റ്റെപ്പ് 7 നേഴ്സിനെ എടുക്കുവാണ്,
ആ ഒരു സ്റ്റെപ്പ് സെവനിലുള്ള ഒരു നേഴ്സിന് $50 പെർ അവർ ആണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ അവർക്ക് പെർ അവറിൽ $100 ആയിരിക്കും കിട്ടുന്നുണ്ടാവുന്നത്. അപ്പം അത് കൂടാതെ തന്നെ ഡബിൾ സാലറി പ്ലസ് ഒരു ഡേ ഓഫ് എക്സ്ട്രാ കിട്ടുന്നുണ്ടാവും. എന്ന് വെച്ചാൽ നമ്മൾ ആ പബ്ലിക് ഹോളിഡേയിൽ വർക്ക് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഒരു എക്സ്ട്രാ ഡേ ഓഫ് ഉണ്ടാവും, അതുപോലെ തന്നെ നമുക്ക് ഡബിൾ സാലറി ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ ഇതാണ് നോർമലായിട്ടും നമുക്ക് കുറച്ച് സാലറി കൂടുതൽ എയിം ചെയ്യാനായിട്ടുള്ള ആദ്യത്തെ 3 ടിപ്പ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആദ്യത്തെ 3 മെത്തേഡ് എന്ന് പറയുന്നത്. ആഫ്റ്റർ വേഴ്സ് ചെയ്യുക, വീക്കെൻഡ് ചെയ്യുക, അല്ലെങ്കിൽ പബ്ലിക് ഹോളിഡേയ്സ് ചെയ്യുക. ഇനി അടുത്തൊരു കാര്യം എന്ന് പറയുന്നതാണ് ഈ ഒരു ആഫ്റ്റർ വേഴ്സും പബ്ലിക് ഹോളിഡേയും അതുപോലെ തന്നെ നമ്മുടെ വീക്കെൻഡൊക്കെ കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഒരു നമുക്ക് കാശ് കൂടുതൽ ഏൺ ചെയ്യാനായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നതാണ് ഓവർ ടൈം ചെയ്യുക. അതായത് ഒരു ഒരു ഫോർട്ട്നൈറ്റിൽ, ഫോർട്ട്നൈറ്റ് എന്ന് പറയുന്നത് 2 weeks ആണ്. അപ്പോൾ നമുക്ക് 2 weeks കൂടുമ്പോഴാണ് ഇവിടെ സാലറി കിട്ടുന്നത്. അപ്പോൾ ഒരു ഫോർട്ട്നൈറ്റിൽ നമ്മൾ 80 hours പെർ ഫോർട്ട്നൈറ്റ് ആണ് ചെയ്യുന്നത്. ഒരു ഫുൾ ടൈം ജോബ് ചെയ്യുന്ന ഒരു നേഴ്സ് ആണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഫുൾ ടൈം ജോബ് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ 80 hours പെർ ഫോർട്ട്നൈറ്റ് ചെയ്താലാണ് നമ്മൾ ഫുൾ ടൈം ജോബ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു 80 hours കൂടുതലായിട്ട് നമ്മൾ ഏതൊരു ജോലി, അതായത് എത്ര മണിക്കൂർ നമ്മൾ ജോലി ചെയ്താലും അതിന് ഓവർ ടൈം ആയിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ആ ഒരു ഓവർ ടൈമിന് നമുക്ക് ഡബിൾ സാലറി ആയിരിക്കും കിട്ടുന്നുണ്ടാവുന്നത്. ഇപ്പോൾ അതായത് ഇപ്പം നമ്മൾ വീക്ക്ലി ഒരു, അല്ലെങ്കിൽ വീക്ക്ലി നമ്മളൊരു 40 hours ചെയ്തു, അല്ലെങ്കിൽ നമ്മൾ ഫോർട്ട്നൈറ്റ്ലി 80 hours ചെയ്തു, അതിൻ്റെ നെക്സ്റ്റ് ഡേ ഏതെങ്കിലും ഒരു സ്റ്റാഫ് സിക്ക് വിളിച്ചു, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു റീസണിൽ ഒരു റീസൺ കൊണ്ട് നമുക്ക് ഒരു എക്സ്ട്രാ ഷിഫ്റ്റ് നമ്മളോട് എടുക്കാവോ എന്ന് അവർ ചോദിക്കുകയാണ്. ഒന്നും നമ്മളെ കൊണ്ട് ആരും കമ്പലി ചെയ്യിപ്പിച്ചിട്ടൊന്നും എടുക്കത്തില്ല. നമുക്കിഷ്ടമാണോ എന്ന് നമ്മളോട് ചോദിക്കും. നമ്മൾ ഓക്കെ ആണോ, നമ്മൾ അവൈലബിൾ ആണോ, നിങ്ങൾക്ക് ഒരു ഷിഫ്റ്റ് എക്സ്ട്രാ എടുക്കാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിക്കും. നമ്മൾ ഓക്കെ ആണ്, നമുക്ക് എടുക്കാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ അത് ഓവർ ടൈം ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ആ ഒരു ഷിഫ്റ്റിന് വരുന്ന പേ എന്ന് പറയുന്നത് ഒഫ്കോഴ്സ് അത് നമ്മൾ എക്സ്ട്രാ നമ്മുടെ ഒരു ഡ്യൂട്ടി ടൈമിങ് അല്ലെങ്കിൽ നമ്മൾ കോൺട്രാക്റ്റിൽ ചെയ്തേക്കുന്നതിനേക്കാളും കൂടുതലായിട്ടുള്ള ഒരു അവേഴ്സ് ആണ് നമ്മൾ അവിടെ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ചെയ്യുന്ന ഇപ്പോൾ അതൊരു 8 hours ചെയ്താലും 12 hours ചെയ്താലും 10 hours ചെയ്താലൊക്കെ അതിന് നമുക്ക് ഡബിൾ സാലറി ആയിരിക്കും കിട്ടുന്നുണ്ടാവുന്നത്. അപ്പോൾ ഓവർ ടൈം ആയിട്ട് ജോലി ചെയ്യുക അല്ലെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ ഒരു ഷിഫ്റ്റ് അല്ലെങ്കിൽ 1-2 shifts നമ്മൾ പിക്ക് ചെയ്യുക എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അവിടെയൊക്കെ നമുക്ക് സാലറി ഡബിൾ ആയിരിക്കും കിട്ടുന്നുണ്ടാവുന്നത്. അങ്ങനെ സാലറി നമ്മൾ ഇപ്പോൾ ഒരു ഫോർട്ട്നൈറ്റിൽ നമ്മൾ ഒരു എക്സ്ട്രാ ഷിഫ്റ്റ് പിക്ക് ചെയ്താൽ പോലും നമുക്ക് സാലറി വരുമ്പോഴേക്കും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നല്ലൊരു ചേഞ്ച് ഉണ്ടാവും. നമുക്ക് നോർമൽ കിട്ടുന്ന സാലറിയേക്കാളും നല്ലൊരു ഇൻക്രീസ് ഉണ്ടായിരിക്കും ആ ഒരു സാലറിയിൽ. പക്ഷേ ഒരു കാര്യം പറയട്ടെ, എങ്ങനെയൊക്കെ നമ്മൾ ഏൺ ചെയ്തിട്ടുണ്ടെങ്കിലും, ഇപ്പോൾ ഓവർ ടൈം ചെയ്തു, നമ്മൾ ആഫ്റ്റർ വേഴ്സ് ചെയ്തു, ഓൺ കോൾ ചെയ്തു, എന്ത് ചെയ്താന്നുണ്ടെങ്കിലും നമുക്ക് കിട്ടുന്ന കാശിൽ നിന്ന് അവർ ടാക്സ് പിടിക്കുന്നുണ്ടാവും. ടാക്സ് കഴിഞ്ഞിട്ടുള്ളൊരു എമൗണ്ട് ആയിരിക്കും നമുക്ക് കിട്ടുന്നുണ്ടാവുന്നത്. എന്നാൽ പോലും നമുക്ക് നോർമൽ ഒരു മോർണിംഗ് ഷിഫ്റ്റ് ചെയ്യുന്ന ഒരു നേഴ്സിനേക്കാളും നല്ല ഒരു വ്യത്യാസം ഉണ്ടാവും സാലറിയിൽ. ഇപ്പോൾ ഒരു എക്സ്ട്രാ അവർ പിക്ക് ചെയ്ത ഒരു നേഴ്സിന്, അല്ലെങ്കിൽ ആഫ്റ്റർ വേഴ്സ് ചെയ്തത്, വീക്കെൻഡ് ചെയ്തത്, അല്ലെങ്കിൽ പബ്ലിക് ഹോളിഡേ ഒക്കെ കിട്ടിയിട്ടുള്ള നേഴ്സസിന് ആ സാലറിയിൽ നല്ലൊരു ഡിഫറൻസ് ഉണ്ടാവും. അടുത്ത ഒരു മെത്തേഡ് എന്ന് പറയുന്നതാണ് ഓൺ കോൾ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ആഫ്റ്റർ വേഴ്സ് കണ്ടു, വീക്കെൻഡ് കണ്ടു, പബ്ലിക് ഹോളിഡേയ്സ് കണ്ടു, ഓവർ ടൈം കണ്ടു. ഇനി അടുത്തതാണ് ഇവിടെ ഓൺ കോൾസ് ഉള്ളത്. അപ്പം ഓൺ കോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മോർണിംഗ് കോൾ ഉണ്ടാവും, ആഫ്റ്റർനൂൺ കോൾ ഉണ്ടാവും, നൈറ്റ് കോൾ ഉണ്ടാവും. അതൊക്കെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും അവരുടെ ഷിഫ്റ്റിനനുസരിച്ചിട്ട് ഡിഫറെൻ്റ് ആയിരിക്കും അവർ കോള് വെക്കുന്നത്. അപ്പം ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോർമൽ വീക്ക് ഡേയ്സുകളിൽ മോർണിംഗ് കോൾ ഉണ്ടാവത്തില്ല. മോർണിംഗ് കോളിൻ്റെ ആവശ്യമില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒത്തിരി സ്റ്റാഫ് ഉണ്ടാവും. അപ്പം ഓരോ ഡിപ്പാർട്ട്മെൻറ്റിനെയും അവരുടെ സ്റ്റാഫിങ്ങിനെയും അല്ലെങ്കിൽ അവർക്ക് ഉള്ള പേഷ്യൻറ്റ് റേഷ്യോനൊക്കെ നോക്കിയിട്ടാണ് അവർ ഓൺ കോൾ ഫിക്സ് ചെയ്യുന്നത്. അപ്പം നമുക്കിപ്പം മോർണിംഗ് കോൾ എടുക്കാം, അല്ലെങ്കിൽ PM കോൾ ഉണ്ടാവും, നൈറ്റ് കോൾ ഉണ്ടാവും. അപ്പം ഈ ഒരു കോൾസിനൊക്കെയും പേ റേറ്റ് എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആയിരിക്കും. ഇപ്പം മോർണിംഗ് കോളും PM കോളും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു മണിക്കൂറിൽ നമുക്ക് കിട്ടുന്ന കാശ് എന്ന് പറയുന്നത് $5 ഒക്കെ ആയിരിക്കും. പക്ഷേ അത് നൈറ്റ് കോൾ ആണെന്നുണ്ടെങ്കിൽ $8 പെർ അവർ കിട്ടുന്നുണ്ടാവും. ഇത് വിളിച്ചില്ലെങ്കിലുള്ള കാര്യമാണ്. ഇപ്പം നമ്മൾ കോളായിട്ട് അവിടെ ഇട്ടു. അപ്പം എൻ്റെ ഓൺ കോളാണ് ഇന്ന്, ഇന്ന് എനിക്ക് AM കോളാണ്, പക്ഷെ എന്നെ വിളിച്ചില്ല. വിളിച്ചില്ലെന്നുണ്ടെങ്കിൽ പോലും ഇപ്പോൾ ഒരു 8 hours ഞാൻ AM കോളായിട്ടിരുന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് പെർ അവറിൽ $5 പെർ അവർ വെച്ചിട്ട് നമുക്ക് സാലറി വരുമ്പോഴേക്കും അതിനകത്ത് കിട്ടുന്നുണ്ടാവും. ഇപ്പോൾ ഇന്ന് ഞാൻ നൈറ്റ് കോളാണെന്നുണ്ടെങ്കിൽ എന്നെ വിളിച്ചിട്ടൊന്നുമില്ല, കോളിന് വിളിച്ചിട്ടൊന്നുമില്ല, പക്ഷേ എനിക്കറിയാം ഇന്ന് എൻ്റെ നൈറ്റ് കോളാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ ആ ഒരു ദിവസം നൈറ്റ് കോളിന് വേണ്ടിയിട്ട് നമ്മൾ പ്രിപ്പയർഡ് ആണ്, നമ്മൾ എവിടെയും പോകുന്നില്ല, അല്ലെങ്കിൽ നമ്മൾ ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മുടെ ടൈം മാറ്റി വെക്കുവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു നൈറ്റ് കോളിനും അവർ പേ തരുന്നുണ്ടാവും, വിളിച്ചില്ലെങ്കിലും തരുന്നുണ്ടാവും. അത് $8 പെർ അവറൊക്കെ ആയിരിക്കും കിട്ടുന്നുണ്ടാവുന്നത്. ഞാൻ ഈ സംസാരിക്കുന്നത് ടോട്ടലി DHB കാര്യമാണ്. ഈ പറയുന്ന പോലെ നേഴ്സിംഗ് ഹോം അല്ലെങ്കിൽ കെയർ ഹോമിനൊക്കെ ഒത്തിരി വ്യത്യാസങ്ങളുണ്ട്. അവർക്ക് അവരുടേതായിട്ടുള്ള കുറച്ച് റൂൾസ്, അവർക്ക് അവരുടെ എന്ന് വെച്ചാൽ അവർ കൊടുക്കുന്ന പേ റേറ്റിലാണെങ്കിലും അല്ലെങ്കിൽ പിനൽ റേറ്റ്സിലും ഒക്കെ വ്യത്യാസങ്ങളുണ്ടാവും. ഞാനിപ്പോൾ സംസാരിക്കുന്നത് DHBനെ കുറിച്ചുള്ള മാത്രമായിട്ടുള്ള കാര്യമാണ്. അപ്പം ഓൺ കോള് നമ്മളെ വിളിച്ചിട്ടില്ല, ജസ്റ്റ് ഓൺ കോൾ ആണെന്നുണ്ടെങ്കിൽ മാത്രം ഇങ്ങനെയാണ്. ഒന്നില്ലെങ്കിലും AM അല്ലെങ്കിൽ PM കോൾ ആണെങ്കിൽ ഓൾമോസ്റ്റ് $5 പെർ അവർ ആയിരിക്കും നമുക്ക് പേ ചെയ്യുന്നുണ്ടാവുന്നത്. പിന്നെ നൈറ്റ് കോൾ ആണെന്നുണ്ടെങ്കിൽ $8 ആയിരിക്കും ഇൻ കേസ് നമ്മളെ വിളിച്ചിട്ടുണ്ടെങ്കിൽ.
ഇപ്പം എന്നെ ഇപ്പോൾ ഒരു നൈറ്റ് കോളിന് വിളിച്ചു, നൈറ്റ് കോളിന് വിളിച്ചിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ നിങ്ങൾക്ക് എൻ്റെ പഴയ വീഡിയോസൊക്കെ കാണുന്നവർക്ക് അറിയാം ഞാൻ ഓപ്പറേഷൻ തിയേറ്ററിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾക്ക് ഒരു കേസ് എക്സ്ട്രാ വരുമ്പോഴാണ് നമ്മൾ അവർ വിളിക്കുന്നത്, ഒരു തിയേറ്റർ എക്സ്ട്രാ ഓപ്പൺ ചെയ്യുമ്പം. അപ്പോൾ ആ ഒരു സമയത്ത് രണ്ട് നേഴ്സ് ആയിരിക്കും ഉണ്ടാവുന്നത്, രണ്ട് നേഴ്സ്, അനസ്തീഷ്യ ടെക്നീഷ്യൻ, സർജൻ, അതുപോലെ തന്നെ അനസ്തീഷ്യ ഡോക്ടർ, ഇങ്ങനെയായിരിക്കും വരുന്നുണ്ടാവുന്നത്. അപ്പം നമ്മൾ പോകുന്ന സമയത്ത് നമുക്ക് ആദ്യത്തെ 3 മണിക്കൂറിൽ, ഇപ്പം നമ്മൾ ഒരു സിസേറിയൻ കേസൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് 1 hour, 1.5 hour കേസ് ഫിനിഷ് ചെയ്യുന്നുണ്ടാവും. അല്ലെങ്കിൽ ഇപ്പോൾ വിചാരിച്ചു ചിലപ്പോൾ നമുക്കൊരു എക്സ്ട്രാ ഒരു അല്ലെങ്കിൽ വേറെ ഒരു സ്റ്റാഫ് നമ്മളെ വന്ന് റിലീവ് ചെയ്താൽ പോലും, നമ്മളിപ്പോൾ അവിടെ ഒരു നമ്മളെ ഓൺ കോൾ വിളിച്ചു, നമ്മളവിടെ പോയി 10 minutes സ്പെൻഡ് ചെയ്താൽ പോലും നമുക്ക് 3 hours പേ കയറുന്നുണ്ടാവും. ഇപ്പം നമ്മൾ 3 hours കൂടുതൽ നിന്നെന്ന് വെച്ചോ, 3 hours കൂടുതൽ നിന്ന് ഇപ്പോൾ ഒരു 3.5 hours നിന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് 6 hours പേ കയറുന്നുണ്ടാവും. അതായത് ഫസ്റ്റ് നമ്മൾ എത്ര നേരം ചെന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അവിടെ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. എന്നാൽ പോലും 10 minutes, 15 minutes, 1.5 hour നമ്മൾ കോളിന് പോയുള്ളെങ്കിൽ പോലും നമുക്ക് 3 hours പേ കയറുന്നുണ്ടാവും. ആ ഒരു 3 hours നമുക്ക് ഡബിൾ പേ ആയിരിക്കും കയറുന്നുണ്ടാവുന്നത് ഓൺ കോൾ വിളിച്ച് പോയിട്ടുണ്ടെങ്കിൽ. ഇപ്പം നമ്മളൊരു 3 മണിക്കൂറിൽ കൂടുതൽ നിന്നൊരു 3.5 hours അല്ലെങ്കിൽ 4 hours നിന്നാലും നമുക്ക് 6 hours പേ ആയിരിക്കും കയറുന്നുണ്ടാവുന്നത്, അതായത് ഡബിൾ പേ ആയിരിക്കും കയറുന്നുണ്ടാവുന്നത്. ഇതാണ് ഓൺ കോളിൽ വരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് മെയിനായിട്ടും നമ്മൾക്ക് ഒരു DHP അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് മെയിനായിട്ട് നമുക്ക് കാശ് എക്സ്ട്രാ ഏൺ ചെയ്യാനായിട്ട് പറ്റുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് ആഫ്റ്റർ അവേഴ്സ് ചെയ്യുക, ഓൺ കോൾസ് ചെയ്യുക, അതുപോലെ തന്നെ വീക്കെൻഡ് ചെയ്യുക, പബ്ലിക് ഹോളിഡേയ്സ് ചെയ്യുക, ഓവർ ടൈം പിക്ക് ചെയ്യുക. ഇപ്പം ഈ ഒരു ഓൺ കോൾസിനാണെന്നുണ്ടെങ്കിലും നമ്മുടെ ഷിഫ്റ്റിനാണെന്നുണ്ടെങ്കിലും ഇപ്പം ഇന്നിപ്പോൾ എൻ്റെ ഓൺ കോളാണ്, എനിക്കിന്ന് പോകാനായിട്ട് പറ്റത്തില്ല, എന്തെങ്കിലും ഒരു അസൗകര്യം ഉണ്ടെങ്കിൽ നമ്മൾ വിളിച്ച് പറയണം എനിക്കിന്ന് കോളിന് വരാൻ പറ്റത്തില്ല എന്ന് പറയുവാണെങ്കിൽ അവർ ആ ഒരു കോളിലേക്ക് വേറൊരാളെ ഡിസൈഡ് ചെയ്യും. അത് ഡിസൈഡ് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഓഫിലുള്ള ആരോടെങ്കിലും അവർ ചോദിക്കും നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടോ ഇന്ന് ഓൺ കോൾ നിൽക്കാൻ. അപ്പോൾ അങ്ങനെ നമുക്ക് ഓൺ കോൾ പിക്ക് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പം നമ്മൾ ഓഫ് ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മളന്ന് ഡ്യൂട്ടിയിൽ എവിടെ ഉണ്ട്, PM കോൾ എടുക്കാനുള്ള ആൾ സിക്ക് വിളിച്ചു, അപ്പം നമ്മൾ മോർണിംഗ് കോൾ അല്ലെങ്കിൽ നമ്മുടെ മോർണിംഗ് ഡ്യൂട്ടി നമ്മൾ 5 PM തീരും, പിന്നെ അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് PM കോൾ വരുന്നത്. അപ്പം എന്നോട് ചോദിക്കുക PM കോൾ എടുക്കാനായിട്ട് താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മൾ എഗ്രി ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ നമുക്ക് പിക്ക് ചെയ്യാനായിട്ട് പറ്റും, എക്സ്ട്രാ ഷിഫ്റ്റ് പിക്ക് ചെയ്യാനായിട്ട് പറ്റും, അതുപോലെ തന്നെ ഓൺ കോൾ പിക്ക് ചെയ്യാനായിട്ട് പറ്റും. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇപ്പം നമ്മൾ അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എത്രത്തോളം നമ്മൾ ചെയ്യുന്നോ അതിനനുസരിച്ചിട്ടായിരിക്കും നമുക്ക് കാശ് കിട്ടുന്നുണ്ടാവുന്നത്. അപ്പം നമ്മൾ എത്ര ആഫ്റ്റർ അവേഴ്സ് ചെയ്തു അല്ലെങ്കിൽ എത്ര പബ്ലിക് ഹോളിഡേയ്സ് ചെയ്തു അതിനൊക്കെ അനുസരിച്ചിട്ടായിരിക്കും ഒരു ഫോർട്ട്നൈറ്റിൽ നമുക്ക് സാലറി വരുമ്പം അതിനകത്ത് ആ ഒരു സാലറിയിൽ അത് റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ടാവുന്നത്. അപ്പോൾ ഇതാണ് മെയിനായിട്ട് നമുക്കൊരു നമ്മുടെ സാലറി, നോർമൽ സാലറി കൂടാതെ നമുക്ക് എക്സ്ട്രാ മണി ഏൺ ചെയ്യാനായിട്ട്, നമുക്ക് സാലറി ഏൺ ചെയ്യാനായിട്ട് ഒരു നേഴ്സിന് ഉള്ള ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറയുന്നത് മെയിനായിട്ടും ഇത്രയാണ്. ഇനി അടുത്ത ഒരു മെത്തേഡ് എന്ന് പറയുന്നതാണ് ബ്യൂറോ നേഴ്സായിട്ട് ജോലി, അല്ലെങ്കിൽ നമ്മൾ ക്യാഷ്വൽ ജോബ്സ് ചെയ്യുക എന്ന് പറയുന്നത്. നമ്മുടെ ഒരു പെർമനൻറ്റ് ജോലി കൂടാതെ തന്നെ നമുക്ക് ബ്യൂറോ നേഴ്സായിട്ട് നമുക്ക് ജോലി ചെയ്യാനായിട്ട് സാധിക്കും. ഈ ഒരു ബ്യൂറോ നേഴ്സ് ചെയ്യുക എന്ന് പറയുന്നതിന് നമുക്ക് സാലറിയിൽ തന്നെ നല്ലൊരു വ്യത്യാസമുണ്ട്. ഇപ്പം നമുക്ക് ഒരു സ്റ്റെപ്പ് 7 ഒരു നേഴ്സിന് ഇപ്പം നമുക്ക് കിട്ടുന്ന സാലറി $50 ആണെന്ന് വെച്ചോ, ഒരു ബ്യൂറോ നേഴ്സ് ആയിട്ട് ജോലി ചെയ്യുന്ന ഒരാൾക്കാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഓൾമോസ്റ്റ് അവരുടെ എക്സ്പീരിയൻസിനനുസരിച്ചിട്ടാണ് സാലറി കൊടുക്കുന്നത്. ഏറ്റവും കുറഞ്ഞത് ഒരു $65 to $70 പെർ അവർ കിട്ടുന്നുണ്ടാവും. അപ്പോൾ അവർക്ക് എത്ര എക്സ്പീരിയൻസ് ഉണ്ട്, ആ ഒരു പെർട്ടിക്കുലർ ഡിപ്പാർട്ട്മെൻറ്റിൽ എത്ര എക്സ്പീരിയൻസ് ഉണ്ടെന്നുള്ളതിനെ വെച്ചിട്ട് നമുക്ക് അവിടെ ഒരു സാലറി ബാർഗെയിൻ ചെയ്യാനായിട്ട് സാധിക്കുകയും ചെയ്യും. പക്ഷെ നമുക്ക് ഒറ്റൊരു മാൻഡേറ്ററി ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് നമുക്ക് റെസിഡൻസി ഉണ്ടാവണം. ഇപ്പം ഒരു വർക്ക് വിസയിലുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. കാര്യം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു ഇപ്പോൾ ADHP അണ്ടറിലുള്ള ഒരു നേഴ്സാണ്, നമ്മൾക്ക് ADHP ആണ് നമുക്ക് വർക്ക് വിസ തന്നിരിക്കുന്നത്. അപ്പോൾ ആ ഒരു വർക്ക് വിസ വെച്ചിട്ട് നമുക്ക് വേറൊരു എംപ്ലോയറുടെ അണ്ടറിൽ നമുക്ക് ജോലി ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. പക്ഷേ നമുക്ക് റെസിഡൻസി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എവിടെ വേണമെങ്കിലും നമുക്ക് ജോലി ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം റെസിഡൻസി ഉണ്ട്, നമുക്കൊരു ബ്യൂറോ നേഴ്സായിട്ട് ജോലി ചെയ്യാനായിട്ടുള്ള താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ അതിന് ഒത്തിരി എന്താ പറയുക അവസരങ്ങൾ ഇവിടെയുണ്ട്. അപ്പോൾ ഒത്തിരി ഹോസ്പിറ്റൽസിൽ ബ്യൂറോ നേഴ്സായിട്ട് നമ്മൾ ജോലി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന ആ ഒരു പേ റേറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു $50 എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു 65, 70, 75 ആ ഒരു ഡോളേഴ്സിലൊക്കെ ആയിരിക്കും മെയിനായിട്ടും വരുന്നുണ്ടാവുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ക്യാഷ്വൽ ജോബ് അല്ലെങ്കിൽ ഒരു ബ്യൂറോ നേഴ്സായിട്ട് ജോലി ചെയ്യുകയെന്ന് പറയുന്നത് നമ്മുടെ എംപ്ലോയറും കൂടെ അക്സെപ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇപ്പം നമുക്ക് റെഫറൻസ് കാര്യങ്ങളൊക്കെ ഇതിന് വേണ്ടിയിട്ട് കൊടുക്കേണ്ടി വരും. അപ്പോൾ ആ ഒരു റെഫറൻസ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടുന്ന് എടുക്കുക എന്ന് പറയുന്നത് നമ്മുടെ എംപ്ലോയറുടെ അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു എംപ്ലോയറുടെ അണ്ടറിലുള്ള നമ്മുടെ മാനേജർ അല്ലെങ്കിൽ നമ്മുടെ കോർഡിനേറ്റർ, നമ്മുടെ ടീം ലീഡർ, അങ്ങനെ ആരെങ്കിലുമൊക്കെ ആയിരിക്കും നമ്മൾ റെഫറൻസ് കൊടുക്കുന്നുണ്ടാകുന്നത്. അപ്പോൾ നമ്മുടെ എംപ്ലോയർ അറിയാതെ നമുക്കിത് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. ഇപ്പം മാനേജർ അറിയുമ്പോൾ ഓഫ് കോഴ്സ് അവർ നമുക്ക് എഗ്രി ചെയ്യണം. ഇപ്പം എൻ്റെ ഒരു അറിവിൽ നമ്മുടെ അവിടെയൊക്കെ നമ്മുടെ ഹോസ്പിറ്റലൊക്കെ ചെയ്യുന്ന ആൾക്കാർ ഒത്തിരി പേര് ചെയ്യുന്നവരുണ്ട്, ഇങ്ങനെ ബ്യൂറോ നേഴ്സായിട്ട് ചെയ്യുന്നവരുണ്ട്. അവർക്കൊന്നും ഇപ്പം നേഴ്സിംഗ് മാനേജർക്കോ അല്ലെങ്കിൽ കോർഡിനേറ്റർ
ഇലക്ട്രിക്കോ അങ്ങനെ ആർക്കും ഒരു ബുദ്ധിമുട്ടില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവര് ഇവിടെ നമ്മൾ പെർമനന്റ് ജോലി ചെയ്യുന്ന സമയങ്ങളിൽ അവർ അവൈലബിൾ ആണ്. അവരുടെ എക്സ്ട്രാ സമയങ്ങൾ അല്ലെങ്കിൽ ഓഫ് ഡേയ്സുകളിലൊക്കെയാണ് അവർ ഈ ഒരു ബ്യൂറോ നേഴ്സായിട്ട് ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് ഈ ഒരു എംപ്ലോയർക്ക് പ്രത്യേകിച്ച് ഒരു എന്താ പറയുക ഒരു ഹാംഫുൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല. അതുകൊണ്ട് തന്നെ അവർ എഗ്രി ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒത്തിരി നേഴ്സസ് ബ്യൂറോ നേഴ്സായിട്ട് ജോലി ചെയ്യുന്നുണ്ട്. ബ്യൂറോ നേഴ്സായിട്ട് ജോലി ചെയ്താലും അതിൽ നിന്ന് കിട്ടുന്ന കാശിൽ നിന്നും നമ്മൾ ടാക്സ് റേറ്റ് കൊടുക്കേണ്ടി വരും. ടാക്സ് ഒക്കെ കഴിഞ്ഞിട്ടുള്ള ഒരു കാശായിരിക്കും നമുക്ക് കിട്ടുന്നത്. എന്നാൽ പോലും ഒരു പെർ അവറിൽ ഒരു 65-70 ഡോളേഴ്സ് ഒക്കെ കിട്ടുവാണ് മിനിമം. അത്രയെങ്കിലൊക്കെ ആ ഒരു റേറ്റിലൊക്കെ കിട്ടുവാണെങ്കിൽ വീക്ക്ലി നമ്മളിപ്പോൾ ഒരു 2 ഡേയ്സൊക്കെ പോകുന്നുള്ളൂ എങ്കിൽ പോലും നമുക്ക് നല്ലൊരു എമൗണ്ട് കിട്ടുന്നുണ്ടാവും. അപ്പോൾ ഈ ഒരു ബ്യൂറോ നേഴ്സായിട്ട് നമ്മൾക്കിപ്പോൾ ഒരു ജോലിക്ക് വേണ്ടിയിട്ട് നമുക്ക് അതിന് കുറച്ച് പേപ്പർ വർക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് റെസിഡൻസി കിട്ടിക്കഴിഞ്ഞു, നമുക്ക് ബ്യൂറോ നേഴ്സായിട്ട് വർക്ക് ചെയ്യാനായിട്ട് താല്പര്യമുണ്ട്, അല്ലെങ്കിൽ കാഷ്വൽ ജോബായിട്ട് ചെയ്യാനായിട്ട് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ അതിനുള്ള കുറച്ച് ഞാൻ പറഞ്ഞ കുറേ ഓപ്പർച്യൂണിറ്റീസ് ഇവിടെ അവൈലബിൾ ആണ്. അത് വൺസ് ഇവിടെ വന്ന് ജോലിയൊക്കെ ചെയ്യാൻ വേണ്ടി തുടങ്ങുമ്പോഴേക്കും നമുക്ക് നമ്മുടെ കൊളീഗ്സിൻ്റെ ഇടയ്ക്ക് നിന്ന് തന്നെ നമുക്കത് മനസ്സിലാകും. അപ്പം ആ ഒരു ജോലി ചെയ്യാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ അതിന് കുറച്ച് പോലീസ് ക്ലിയറൻസ് കാര്യങ്ങൾ, അതായത് പോലീസ് വെയിറ്റിംഗ് ഫോം, അങ്ങനത്തെ കുറച്ച് നമ്മുടെ നോർമൽ ഒരു ജോലിക്ക് കയറുന്നതിനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് പോലെ തന്നെ പേപ്പർ വർക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്യുക. ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടുന്ന ജോലി എന്ന് പറയുന്നത് ചിലപ്പോൾ DHP കിട്ടാം, ചിലപ്പോൾ ഏതെങ്കിലും കെയർ ഹോമിൽ കിട്ടാം, അല്ലെങ്കിൽ ഏതെങ്കിലും പ്രൈവറ്റ് ഹോസ്പിറ്റൽസിൽ കിട്ടാം. അപ്പം എവിടെയാണോ വേക്കൻസി ഉള്ളത് എവിടെ വേണമെങ്കിലും ജോലി ചെയ്യാൻ തയ്യാറായിട്ടാണ് നമ്മൾ ഈ ഒരു ബ്യൂറോ നേഴ്സിൻ്റെ ഒരു ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടത്. അപ്പം ചിലപ്പോൾ നമുക്ക് പ്രൈവറ്റിൽ എവിടെയെങ്കിലും ആയിരിക്കും കിട്ടുന്നുണ്ടാവുന്നത്, അല്ലെങ്കിൽ നമ്മുടെ എംപ്ലോയർ അല്ലാതെ വേറെ ഏതെങ്കിലും DHP അണ്ടറിലുള്ള വേറെ ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലായിരിക്കും കിട്ടുന്നുണ്ടാവുന്നത്, അല്ലെങ്കിൽ ഏതെങ്കിലും കെയർ ഹോമിലായിരിക്കും കിട്ടുന്നുണ്ടാവുന്നത്. അപ്പം നമുക്ക് നമ്മുടെ ഡ്യൂട്ടി റോട്ട് അല്ലെങ്കിൽ നമ്മുടെ റോസ്റ്റർ കിട്ടിക്കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും നമുക്കറിയാം നമ്മൾ ഏതൊക്കെ ഡേറ്റിൽ അവൈലബിൾ ആയിട്ടുണ്ടാവുന്നതെന്ന്. അപ്പോൾ ആ ഒരു അവൈലബിൾ ഡേറ്റ്സ് നമ്മൾ ഇവർക്ക് കൊടുക്കുന്നു, ഇന്ന ഡേറ്റിൽ ഞാൻ വർക്ക് ചെയ്യാനായിട്ട് ഒക്കെയാണ്. അപ്പം ഏതൊരു ഹോസ്പിറ്റലാണോ അല്ലെങ്കിൽ എവിടെയാണോ വേക്കൻസി ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് അവർ നമ്മളെ അറിയിക്കും. അങ്ങനെ നമുക്ക് പോയിട്ട് ജോലി ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അതിൽ നമുക്ക് 8 hours പിക്ക് ചെയ്യണമെങ്കിൽ ചെയ്യാം, 10 hours അല്ലെങ്കിൽ 12 hours, അങ്ങനെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമ്മുടെ അവൈലബിൾ ടൈം അനുസരിച്ചിട്ട് നമുക്ക് പിക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ നമുക്ക് ജോലി ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഞാൻ കണ്ടിട്ടുണ്ട് ഒത്തിരി നേഴ്സസിനെ അവരുടെ അവേഴ്സ് കുറച്ചിട്ട്, ഇപ്പോൾ പെർമനൻറ്റ് ജോലിയാണ്, അപ്പോൾ അവരുടെ അവേഴ്സ് കുറച്ചിട്ട് ബാക്കിയുള്ള സമയങ്ങൾ അവർ ബ്യൂറോ നേഴ്സായിട്ട് പോകുന്നു. അപ്പം അതായത് അവർക്ക് നോർമൽ ജോലി ചെയ്യുന്നതിനേക്കാളും കൂടുതൽ സാലറി കിട്ടുന്നത് ഈ ഒരു ബ്യൂറോ നേഴ്സിൽ നിന്നാണ്. കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ പെർ അവറിൽ തന്നെ നമ്മുടെ സാലറിയിൽ വലിയൊരു ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേ പേരും അവേഴ്സ്, പെർമനൻറ്റ് ജോലിയിലുള്ള അവേഴ്സ് കുറച്ചിട്ട് ബ്യൂറോ നേഴ്സായിട്ട് കൂടുതൽ ചെയ്യുന്നവരുണ്ട്. അതുപോലെ തന്നെ ബ്യൂറോ നേഴ്സ് മാത്രമായിട്ട് ബ്യൂറോ നേഴ്സിൻ്റെ ജോലി തന്നെ ചെയ്യുന്നവരും ഉണ്ട്. പക്ഷേ ബ്യൂറോ നേഴ്സിൻ്റെ ജോലി തന്നെ ചെയ്യുന്നത് ഇച്ചിരി റിസ്കിയാണ്. കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ജോലിക്ക് ഒരു ഗ്യാരണ്ടി ഇല്ല, നമുക്ക് പെർമനൻ്റ് ആയിട്ടൊരു എംപ്ലോയർ ഇല്ല, നമ്മൾ ആരുടെ അണ്ടറിലല്ല വർക്ക് ചെയ്യുന്നത്. നമുക്ക് നമ്മുടെ റെസിഡൻസി വെച്ച് നമ്മൾ പല എംപ്ലോയിയുടെ അണ്ടറിലായിട്ട് നമ്മളിങ്ങനെ ജോലി ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഇപ്പോൾ ഒരു ലോൺ അല്ലെങ്കിൽ നമുക്ക് അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ ഫ്യൂച്ചർ കാര്യങ്ങളിലേക്ക് വരുമ്പോഴേക്കും ബ്യൂറോ മാത്രമായിട്ട് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് എന്താ പറയുക ഒരു ജോലിക്ക് നമുക്കൊരു ഗ്യാരണ്ടി ഉണ്ടാവത്തില്ല. അതിൻ്റെതായിട്ടുള്ള കുറച്ച് ഡിഫിക്കൽട്ടി കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അതൊക്കെ നമുക്ക് കുറച്ചും കൂടിയൊക്കെ മുന്നോട്ട് പോയി കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും നമ്മൾ ഫിനാൻഷ്യലി അല്ലെങ്കിൽ എല്ലാം കൊണ്ടും നമ്മളിവിടെ സെറ്റായി കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയാണ് ബ്യൂറോ നേഴ്സ് എന്ന് പറയുന്നത്. അതായത് നമുക്ക് ഇഷ്ടമുള്ള ദിവസങ്ങളിൽ മാത്രം പോയി ജോലി ചെയ്യാന്നുള്ളത്. അപ്പം നമുക്ക് ഈ ഒരു സാലറി കൂടുതൽ ഏൺ ചെയ്യുന്നതിൽ ഈ ഒരു ബ്യൂറോ നേഴ്സിൻ്റെ ജോലി ചെയ്യുക എന്നുള്ളതും ഒരു ഓപ്പർച്യൂണിറ്റി തന്നെയാണിത്. ഒരു ഓപ്പർച്യൂണിറ്റി തന്നെയാണ് ഇവിടെ ഉള്ളത്. അപ്പം ഇത്രയും മെത്തേഡുകളാണ് മെയിനായിട്ട് നമുക്ക് ഒരു നോർമൽ നമ്മുടെ ഒരു രജിസ്റ്റേർഡ് നേഴ്സിൻ്റെ ജോലിയുടെ ഒപ്പം തന്നെ നമുക്ക് കുറച്ച് കൂടുതലായിട്ട് സാലറി ഏൺ ചെയ്യാനായിട്ടുള്ള മെത്തേഡ്സ് എന്ന് പറയുന്നത് ഇതൊക്കെയാണ്. അതായത് നമ്മൾ ആഫ്റ്റർ അവേഴ്സ് ചെയ്യുക, വീക്കെൻഡ് ചെയ്യുക, പബ്ലിക് ഹോളിഡേസ് ചെയ്യുക, പിക്ക് ഓൺ കോൾസ് പിക്ക് ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ ഓൺ കോൾസ് ചെയ്യുക, ഓവർ ടൈം പിക്ക് ചെയ്യുക, എക്സ്ട്രാ ഷിഫ്റ്റ് കാര്യങ്ങളൊക്കെ പിക്ക് ചെയ്യുക, അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ടൈം അനുസരിച്ച് നോക്കിയിട്ട് നമ്മൾ ബ്യൂറോ നേഴ്സായിട്ട് ജോലി ചെയ്യുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇങ്ങനെ കുറേ പല എന്താ പറയുക രീതികളിൽ നമുക്കിവിടെ നമ്മുടെ ഒരു പ്രൊഫഷൻ വെച്ചിട്ട് തന്നെ നമുക്ക് സാലറി ഏൺ ചെയ്യാനായിട്ടുള്ള സ്കോപ്പ് കാര്യങ്ങളൊക്കെ ഇവിടെയുണ്ട്. പക്ഷേ എങ്ങനെയൊക്കെ നമ്മൾ സാലറി ഏൺ ചെയ്താലും ഇതിൽ നിന്നൊക്കെ നമ്മൾ ഗവൺമെൻറ്റിന് ടാക്സ് റേറ്റ് കൊടുക്കുന്നുണ്ടാവും. ആ ഒരു ടാക്സ് റേറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുള്ളൊരു എമൗണ്ട് ആയിരിക്കും നമുക്ക് കിട്ടുന്നുണ്ടാവുന്നത്. എന്നാൽ പോലും ഈ ഒരു രീതികളൊക്കെ ഉണ്ട് എന്നുള്ളൊരു കാര്യത്തെക്കുറിച്ച് ഇപ്പം ചിലപ്പം ഇവിടെ ജോലി ചെയ്യുന്നവരാണെങ്കിൽ പോലും അറിയാത്ത ഏതെങ്കിലും കാര്യങ്ങൾ ഇതിൽ നിന്നും ഹെൽപ്ഫുള്ളായിട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നല്ല കാര്യം എന്നുള്ള രീതിയിലാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പം ഈ ഒരു വീഡിയോ കുറച്ച് പേർക്കെങ്കിലുമൊക്കെ ഹെൽപ്ഫുൾ ആയി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പം നമുക്ക് അടുത്ത ദിവസം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ ബൈ.